എന്തെങ്കിലുമൊക്കെ കലക്കി വെച്ചിട്ട് മോക്ടെയിൽ നിന്നൊരു പഞ്ചാര പേര്, ഇതെന്ത് കോമ്പിനേഷൻ ആണല്ലേ. ഏത് കോമ്പിനേഷനും നന്നാവുന്നത് അത് കുടിക്കുന്ന ആളുടെ ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ എവിടെ താമസം? റൂം നമ്പർ 1B, ഫസ്റ്റ് ഫ്ലോർ, മീര ഗാർഡൻസ്, കവടിയാർ. 2BHK? ഷെയർഡ് അല്ല, ഒറ്റയ്ക്ക്. നൈസ്. റെന്റിനാ? നോ, സ്പോൺസർഡ്. ഓ, വെരി നൈസ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് റോങ്. ഇന്നിനി എന്താ പ്രോഗ്രാം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തേ? ഐ മീൻ, ആരുമായിട്ടെങ്കിലും അപ്പോയിൻമെന്റ്? എങ്ങനും അപ്പോയിൻമെന്റ്? നത്തിങ്. ഇനിയിപ്പോ നേരെ ഫ്ലാറ്റിലേക്ക്. തേച്ച് നനച്ചൊന്ന് കുളിക്കണം, എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങണം. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ സമ്മതിച്ചില്ല. എന്നാ ഞാനും വരാം ഫ്ലാറ്റിലേക്ക്. ഐ മീൻ, വിൽ ഹാവ് സം, യു നോ, സം ഫൺ. ജീന, എന്താമ്മ? കഴിഞ്ഞില്ലേ മക്കളെ? ദാ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മോൻകുട്ടനെ ഒന്ന് വിളിച്ചു തന്നാണ്. ബാബുവിൻ്റെ മോളെ കല്യാണം ഞായറാഴ്ചയാണ്. ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ അവൻ ഈ ആഴ്ചയും വരൂല. ഇന്നലെ നൈറ്റ് ആയിരുന്നു അമ്മ, ഇപ്പൊ നല്ല ഉറക്കായിരിക്കും. ശകലം കഴിഞ്ഞിട്ട് വിളിച്ചോ. ആ, നീ ഇന്ന് നേരത്തെ എത്തിയാടി. എന്തൊരു മീൻ കിട്ടി? ഓ, മീനൊന്നും ഇല്ല ചേച്ചി, 4 അയലേക്ക് 100 രൂപ. ഇത്തിരി വെള്ളം ഇങ്ങ് എടുത്താണ് മക്കളെ. ആ, ശാന്തേരെ പൈസ കൂടെ എടുത്തോണേ. അഴുക്ക പെണ്ണുമ്പിള്ളയാണെന്നറിയാം, എന്നാലും അവരുടെ അടുത്താണ് കമ്പനി. കൊച്ചിനാണെങ്കിൽ എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. നീ അതൊന്നും കാര്യമാക്കണ്ട. നിനക്കിപ്പോഴും ആ പഴയ കച്ചവടം ഉണ്ടെന്നാണ് അവൾ നനച്ചു വെച്ചിരിക്കുന്നത്. എന്തൊരു കച്ചവടം ചേച്ചി! ഇന്നിപ്പൊ ഒന്ന് വീണ് കിടന്നാ ഒരിറ്റ് വെള്ളം തരാൻ ആരുമില്ല. അതിലൊക്കെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടാ. അല്ലെങ്കിൽ ഇതുപോലെ തങ്കപ്പെട്ട ഒരു മരുമോളെ കിട്ടുമോ? വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇതേ കണക്ക് നോക്കൂ. ഒന്നും വേണ്ടല്ലേ. നിങ്ങൾ ഈ പടുതിയായിട്ട് നിങ്ങളെ മോളെ എത്ര പ്രാവശ്യം വന്ന് നോക്കി? എത്രയായി? 100, 40, 100, 150. രാവിലെ റോട്ടിൽ മീൻ കൊണ്ടുവരുമ്പോ വാങ്ങിച്ചാ പോരെ അമ്മ, വെറുതെ എന്തിനാണ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നേ? അതൊക്കെ അഴുവല് സാധനങ്ങളല്ലേ, മാർക്കറ്റിൽ നിന്നാവുമ്പോ നല്ലത് നോക്കിയെടുക്കാം. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളു, മീനില്ലെങ്കിലും പറ്റും. ഹലോ ഹലോ ഹലോ. എന്താടി ഇതുവരെ എണീറ്റില്ലടാ? ആ, ഉറങ്ങിപ്പോയി. നീ എവിടാ? ഞാൻ ഓഫീസില്. ഓഫീസിലോ? അയ്യോ, സമയം എത്രയായി? സമയം കൃത്യം 10:15. നിന്റെ പ്രിയപ്പെട്ട തോമാച്ച സാറ് സ്നേഹാന്വേഷണം നടത്തുകയും ചെയ്തു. ഓ, അപ്പോ ഇനി ആ ഭാഗത്തൊന്നും വരണ്ട. അല്ല, നീ എപ്പോഴാ പോയത്? ഞാൻ രാവിലെ 8 മണിക്ക് തന്നെ ഇറങ്ങി. നിന്നെ ഞാൻ വിളിച്ചായിരുന്നല്ലോ. വല്ല ബോധം ഉണ്ടായിട്ട് വേണ്ടേ? ഡേ, എന്താ എന്റെ മുണ്ട് എന്തേടി? ആ കട്ടിലിന്റെ അടിയിലെങ്ങാനും നോക്ക്. ആ, കിട്ടി കിട്ടി. ആ, നീ പറ. ആ, പിന്നെ ആ എന്റെ ഒരു ജോഡി ഡ്രസ് അവിടെ കബോർഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഇനി വരുമ്പം അത് അവിടെ തന്നെ കാണണേ. ഓ,
ഞാൻ നാളെ മുതൽ ചുരിദാർ ഇടാൻ പോകില്ലേ, ഒന്ന് പോടി അവിടുന്ന്. അല്ല, ആ സമീര എങ്ങാനും വരുമ്പോ മാറ്റി എടുത്തിട്ട് പോകരുതെന്ന്. 15,000 രൂപ വിലയുള്ളതാണേ. ഓ, വെച്ചോ വെച്ചോ. ശരി ശരി. ഓ, നാശം. ഇനിയിപ്പോ തുടങ്ങും. കുളിച്ചോ കഴിച്ചോ പല്ല് തേച്ചോ എന്നെല്ലാം അറിയണോ. ഹലോ. ഹലോ ചേട്ടാ. ജീന, ഇന്നലെ നൈറ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യുന്നേ? ഞാനല്ല, ദേ അമ്മയ്ക്ക് എന്തോ പറയണമെന്ന്. ആണോ? എന്നാ കൊടുത്തേ. അമ്മ, ആ മക്കളെ, നീയാഴ്ച വരൂല്ലേടാ. ആ മലയത്തെ ബാബുവിന്റെ മോളെ കല്യാണമാണ്, നീ മറന്നാ? ഇല്ലമ്മ, ഞാൻ വെള്ളിയാഴ്ച രാത്രിയിൽ എങ്ങത്തു. ഓ ശരി. പിന്നെ വേറെ എന്തൊരു വിശേഷങ്ങള്? ഞാൻ നാട്ടിൽ വന്നിട്ട് ബാംഗ്ലൂർ വരെ ചിലപ്പോ പോകും. അവിടെ ഒരു കോൺഫറൻസ് ഉണ്ട്. ഓ, ആ പിന്നെ നമ്മുടെ എണ്ണ കാച്ചി വെച്ചേക്കണേ അമ്മ, തീരാറായി. ആ ആ, കാച്ചി വെച്ചേക്കാം മക്കളെ. നിന്റെ മുടി കൊഴിച്ചിലൊക്കെ നിന്നാടാ. ഓ, എപ്പോഴേ. ആദ്യമൊക്കെ എന്തൊരു മുടയായിരുന്നു, ഭയങ്കര നാറ്റമെന്നൊക്കെ പറഞ്ഞ്. ഇതാണ് പറയണത്, മൂത്തവര് ചൊല്ലും മുതനെല്ലിക്ക മുമ്പേ കഴിക്കും പിന്നെ മധുരിക്കും എന്ന് കേട്ട. ശരി ശരി. അമ്മച്ചിയുടെ ചുന്തിരിക്കുട്ടി എന്തോ ചെയ്യുന്നു. ഏ, ആവശ്യത്തിന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. ഹലോ ജീന. താനെന്താ ഫോൺ കട്ട് ചെയ്തേ? എന്നെ വിളിക്കരുതെന്ന് ഞാൻ പല വട്ടം പറഞ്ഞിട്ടില്ലേ? അതെന്താ, ഞാൻ ഇതുവരെ ജീനയോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹലോ. ഹലോ. ഇല്ലല്ലോ. ഞാൻ വിളിക്കുന്നതേ കുറെ നേരം പഞ്ചാര വർത്താനം പറഞ്ഞോണ്ടിരിക്കാനല്ല, കാര്യം വളരെ സ്ട്രൈറ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. പറ്റില്ലാന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്തുകൊണ്ടാന്ന് ഞാൻ ചോദിച്ചപ്പോഴൊന്നും ബേസ് ഉള്ള ഒരു മറുപടിയും കിട്ടിയില്ല. ജീന സജിനെ കാണാൻ തുടങ്ങിയിട്ട് മാക്സിമം പോയാൽ ഒരു 5 വർഷം. അതിനു മുൻപ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കുട്ടിയും കോലും കളിച്ചിട്ടുണ്ട്. രാത്രി ഒറ്റയ്ക്ക് കിടന്ന ബെഡിൽ മുള്ളുന്ന സ്വഭാവം അവന് പണ്ടേ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ദിവസം ഓരോ പെൺകുച്ചിങ്ങൾ കാണും അവന് കൂട്ടിനും. പതിവ്രതയായ ഭാര്യ എന്ന ലേബലും കഴുത്തിൽ തൂക്കി നടന്ന് ജീവിതം മരുഭൂമിയാക്കാതെ നീ ഇങ്ങ് പോരെ. നമുക്ക് ആഘോഷിച്ച് തീർക്കാടി ഈ കുഞ്ഞൻ ലൈഫ്. ജീന, എന്തോ? എന്താ മോളെ? പിന്നെ നമ്മുടെ ശാന്തേ പനി പിടിച്ച് കിടക്കുകയാണല്ല. നീ അവക്ക് ഇത്തിരി കഞ്ഞിയും ചൂടുവെള്ളവും കൊണ്ടുപോയി കൊടുക്കോടാ. ഈ ഒരൊറ്റ കാര്യത്തിന് മാത്രമാണ് അമ്മ അവയും മരുമോളും തമ്മിൽ പെണങ്ങളെ. ഓ തന്നെ. ഓ, അവര് പെശകാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് അമ്മ അവരുടെ അടുത്ത് ഇത്ര കാര്യം? ഇനിയിപ്പൊ എന്തൊരു പെശക് മക്കളെ, വയസ്സ് 19 ആയില്ലേ? അല്ലെങ്കിൽ തന്നെ വലുതാവുമ്പോ അറുവാണിയാവാന്ന് കൊച്ചിലെ ആരെങ്കിലും നിരീക്ഷിച്ചതാണ്? എല്ലാരോടും അങ്ങനെ ആക്കണതല്ലേ? ഈ അശിതയാരാ?
കൊളീഗ്. അപ്പൊ സമീറ ജോസഫ് കൊളീഗോ അതോ റൂംമേറ്റോ? ജീന, ഇറ്റ്സ് ടു പേഴ്സണൽ. എന്റെ പ്രൈവസി, എന്റെ സന്തോഷം. ഡോണ്ട് എവർ ട്രൈ ടു ഇന്റർഫിയർ. ഇതൊക്കെ കള്ളാണെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ വെറുതെ എങ്കിലും ആഗ്രഹിച്ചു. ഏ, ചീപ് സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിന്റെ സ്വന്തം ക്വാളിഫിക്കേഷൻസ് ഓർക്കുന്നത് നല്ലതായിരിക്കും. കല്യാണം കഴിക്കുന്നവർക്കെല്ലാം കൊച്ചുകൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നീ നീ ഒരു മച്ചിയാണെന്ന് അറിഞ്ഞില്ലടി എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തത്. ഒരു രീതിയിലും നിനക്ക് എന്നെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. സോ എന്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ഞാനത് ചെയ്തു, ചെയ്യുന്നു. And I don't regret that. നിങ്ങളുടെ കേപ്പുകളുടെ വില പോലെ എനിക്ക് ഈ വീട്ടിലില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നീ പോയ എവിടം വരെ പോവും? നിന്റെ ആ മുണ്ടി ചേട്ടനെടുത്താ അങ്ങ് ചെന്നാലും മതി. ഇവിടെ നിന്നാലേ മൂന്ന് നേരം വല്ലതും തിന്നാണെങ്കിലും കിട്ടും. പിന്നെ നീ പോയെന്ന് വെച്ച് അമ്മയുടെ കാര്യങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവൂല. ഒരു ഹോം നേഴ്സിനെ എങ്ങനെ വെച്ച് ഞാനത് മാനേജ് ചെയ്തോളാം. ഡേ, നീ പറഞ്ഞ കീപ്പുകളുണ്ടല്ലോ, അവളന്മാരെ കൊണ്ടിരിക്കും ഫിസിക്കൽ പ്ലഷറെങ്കിലും കിട്ടും. നിന്നെ കൊണ്ട് അതും പറ്റില്ല. ഫോർ മീ, യു ആർ ജസ്റ്റ് എ വേസ്റ്റ് പീസ് ഓഫ് ഫ്ലഷ്. ഞാൻ പോകുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഇവിടെ ഇതുപോലെ തന്നെ നിൽക്കണം കേട്ടോടി. ഇടിയറ്റ്. അനക്ക് നമ്മളൊരു പേരിടാൻ പോവാണ്, ലോല. കൂൾണ, അന്റെ ക്യാരക്ടറിനും അന്റെ ബോഡിക്കും നല്ലോണം ചേരും ലോലം. സോ ലോല ഡിയർ, വാട്ട് അബൌട്ട് എ ജോബ്? എനിക്കോ? ആ, നമ്മുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഈ ടൂർ പോകുമ്പോ ഒക്കെ ജസ്റ്റ് ലൈക്ക് എ സൈഡ് ഡിഷ്. പച്ചയ്ക്ക് പറഞ്ഞാ വെപ്പാട്ടി. അതൊരു കടുത്ത പ്രയോഗമായിപ്പോയി.
കവടിയാറില് ഉമ്മക്കൊരു ടൂ ബെഡ്റൂം ഫ്ലാറ്റ് ഉണ്ട്, വെറുതെ കിടക്കുക. യു ക്യാൻ സ്റ്റേ ദേർ. പക്ഷേങ്കിൽ ഫ്രീലാൻസ് പറ്റില്ലട്ടാ, എക്സ്ക്ലൂസീവ്ലി ഫോർ മീ. ഓക്കെ, അപ്പൊ സാലറി? ഓ, അങ്ങനെ കണക്കൊക്കെ വെക്കണോ? ഡെഫിനറ്റ്ലി, കാരണം എന്നെ പോലുള്ളവർക്ക് സമയം അത് വളരെ കുറവാണ്. സോ നമ്മൾ തമ്മിൽ വെർബലായിട്ടെങ്കിലും ഒരു കോൺട്രാക്റ്റ് വേണം. നാളെ എന്നേക്കാൾ മിടുക്കിയായിട്ടുള്ള ഒരാൾ വരുമ്പോൾ ഞാൻ മാറണമല്ലോ. അന്ന് എനിക്ക് നിരാശ തോന്നരുത്. മാത്രമല്ല, ഇത് പെൻഷൻ കിട്ടണ പണിയൊന്നും അല്ലല്ലോ. ഓക്കെ ഫൈൻ, സാലറി എത്രയാണ്? ഈ എന്നെ പറഞ്ഞോ, ഇപ്പം കിട്ടുന്നതിന് ഡബിൾ പറയാം. ഇപ്പം എത്ര കിട്ടുന്ന നിങ്ങളുടെ ജി എമ്മിന് കൊടുക്കുന്ന സാലറി? ഞാനൊന്ന് ആഞ്ഞു പിടിച്ചാൽ 10 ദിവസം കൊണ്ട് ഇങ്ങ് പോരും. മന്ത്ലി നോക്കിയാൽ 6-digit ഫിഗർ വരും. സോ അസ്ലം സർ, ആലോചിച്ചിട്ട് വേണം ഓഫർ ഇടാൻ. സാർ അന്തം വിടുമൊന്നും വേണ്ട, വർക്ക് ലോഡ് കുറവല്ലേ, നല്ല ഡിസ്കൗണ്ട് തരാം. പിന്നെ തൽക്കാലം ഒന്ന് ഒതുങ്ങി നിന്നാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ഓക്കെ, എന്താ സാറേ ഒരു കളിയാക്കിച്ചിരി? അത് പണ്ട് ജോർജ് ബെർണാഷ പറഞ്ഞിക്ക്, മൊഞ്ചുള്ള പെണ്ണുങ്ങൾക്ക് ബുദ്ധിയില്ല, മൂപ്പർക്ക് തെറ്റിപ്പോയി. ഈ മുതലിനെ കണ്ടിരുന്നെങ്കിൽ ഓൾ അങ്ങനെ പറയൂലായിരുന്നു. ഈ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് സുഖിച്ചു. സാർ, അത് വാങ്ങിയിട്ട് ഏകദേശം 1 വർഷമായെങ്കിലും ഇതുവരെ ആരും താമസിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. വേണമെങ്കിൽ ഞാൻ ആരെങ്കിലും അറേഞ്ച് ചെയ്യാം. ഹേ, ഒന്നും വേണ്ട, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. വിവേക് പോയിക്കോ. ഓക്കെ മാം. മാം, വൈകുന്നേരം വേണമെങ്കിൽ ഞാൻ ഫുഡുമായിട്ട് വരാം. ഐ മീൻ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. യെസ്, ഐ ഡു മൈൻഡ്. മാത്രമല്ല, ഞാനിപ്പോൾ പുറത്തുനിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല. ഓക്കെ മാം, സീ യു ദെൻ, ബൈ. ആ വിവേക്. യെസ് മാം. താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, സീ യു, ബൈ. പുതിയ പ്രോജക്റ്റിന്റെ ഓരോ കൺഫ്യൂഷൻസ്, ചർച്ച തന്നെ ചർച്ച. എനിക്ക് 4 മണിക്കാണ് ഫ്ലൈറ്റ്, ഈടുന്ന് 1 മണിക്ക് ഇറങ്ങണം. എനിക്കും വരാനു. അവിടുത്തെ ഹോട്ടൽ മുറിയേക്കാളും എനിക്ക് ഇവിടെ ഇഷ്ടം. അന്നോട് ടാക്സി എടുത്ത് ചുറ്റാൻ പറഞ്ഞിട്ട് ഈ വേണ്ടാച്ചിട്ടല്ലേ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഉമ്മക്കൊന്ന് ഉഷാറാക്കണം കേട്ടാ. Your candlelight dinner ready.
ഈ നിന്റെ എല്ലാ മൂടും കളഞ്ഞു. വല്ലപ്പോഴും വരുമ്പോ ഇഷ്ടമുള്ള എന്തെങ്കിലും ഇഷ്ടമാണ് എനിക്ക്, പക്ഷെ കൂടെ എന്നെ കെട്ടുകളായിരിക്കണം. മനസ്സിലായ നിനക്ക്? അന്റെ സ്ഥാനത്തിന് ഈ എന്നൊരു പേരിട്ടിരുന്നു. ആടെ നിൽക്കണം, ആടെ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകരുത്. Hope you can understand what I meant. സോ മിസ്റ്റർ സജിൻ, ഇത് നമ്മൾ മൂന്നാമത്തെ തവണയാണ് കൗൺസിലിംഗ് മാറ്റിവെക്കുന്നത്. അത് എന്റെ കുഴപ്പം കൊണ്ടല്ല, അവള് വരില്ല, ഇന്നും വരും തോന്നില്ല. എന്നെ ഫേസ് ചെയ്യാനുള്ള ഗാർഡ്സ് ഒന്നും അവക്കില്ല. അല്ല, വരരുതെന്ന് തന്നെ എനിക്കും. അവളുടെ മോന്ത് കാണണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കുണ്ട്. നിങ്ങളുടെ പെറ്റീഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ അലിഗേഷൻസ് ഉണ്ട്. നാച്ചുറലി ഇതിൽ കുറേ കള്ളക്കഥകളും ഉണ്ടെന്നും എനിക്കറിയാം. നിങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ഇഷ്യൂ എന്തെന്ന് മനസ്സിലാക്കി രണ്ടുപേരുടെയും മെൻ്റൽ കണ്ടീഷൻ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. സോ എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന് ഒന്ന് ബ്രീഫ് ചെയ്താൽ എനിക്ക് എളുപ്പോ. സാറ് മാരീഡ് ആണോ? യെസ്, രണ്ട് കുട്ടികളുണ്ട്. എന്തേ? സാറിൻ്റെ ഭാര്യ സാറിൻ്റെ കൂടെ തന്നെയാണോ കിടക്കുന്നത്? അതോ ഇന്നൊരാളുടെ കൂടെ, നാളെ ഒരാളുടെ കൂടെ, മറ്റന്നാ വേറൊരാളുടെ കൂടെ, അങ്ങനെയാണോ? ഇവളൊരുത്തി ഉണ്ടല്ലോ, ഏത് നേരവും കണ്ടോമാരുടെ കൂടെ നിരങ്ങി. കൂൾ കൂൾ, ഓക്കെ ഓക്കെ. അതുകൊണ്ട് സാർ ഇത്രയും പെട്ടെന്ന് തന്നെ ഇത് രണ്ടും രണ്ട് പാത്രത്തിലാക്കി തന്ന അത്രയും ഉപകാരം. അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ സജിൻ. യെസ് സർ, രണ്ടാമത്തെ കക്ഷി വന്നിട്ടുണ്ട്. ആ, വരാൻ പറയൂ. ആ ജീന, പ്ലീസ് കം, ഇരിക്കെ. താങ്ക് യു സർ. കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും ജീന വരാത്തത് കൊണ്ടാണ് കൗൺസിലിംഗ് മാറ്റിവെച്ചത്. ഇപ്പോൾ സജിനോട് സംസാരിച്ചപ്പോൾ വളരെ, എന്താ പറയുക, തൻ്റെ ഭാര്യയെപ്പറ്റി ഒരാളും പറയാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ. ബട്ട് ഡോണ്ട് തിങ്ക്, ജീനയ്ക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടതിന് ശേഷം മാത്രമേ ഞാനൊരു കൺക്ലൂഷനിലെത്തുകയുള്ളൂ. സർ, ഞാനൊന്നും നിഷേധിക്കുന്നില്ല. ഞാൻ പലരുടെയും കൂടെ അഴിഞ്ഞാടി നടക്കുന്നവളാണ്. മാത്രമല്ല, ഇദ്ദേഹത്തെ പോലെ ഒരാളുടെ ഭാര്യയായിട്ടിരിക്കാൻ ഒരു യോഗ്യത എനിക്കില്ല. അതെന്തായാലും നിങ്ങൾ തമ്മിലുള്ള റീയൂണിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് നോക്കാമെന്നുള്ളതാണല്ലോ എൻ്റെ ജോലി. സോ കാര്യങ്ങളെല്ലാം വളരെ ഓപ്പണായിട്ട് സംസാരിച്ചിട്ട്. നോ ചാൻസ്. നമ്മളുടെ എല്ലാവരുടെയും ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. കോടതിക്ക് ഒരു കൺഫ്യൂഷനും തോന്നാത്ത വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു റിപ്പോർട്ട് സാർ എത്രയും പെട്ടെന്ന് ഏൽപ്പിക്കണം. ഓപ്പണായിട്ട് പറയാലോ, എനിക്കിങ്ങനെ കയറിയിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മിസ്റ്റർ സജിൻ എന്ത് പറയുന്നു? സജിൻ. സർ, ജീനയ്ക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഈ ഫയൽ ഞാനങ്ങ് ക്ലോസ് ചെയ്യട്ടെ? അത് സർ, എനിക്കൊന്ന് ആലോചിക്കണം. ഐ വോണ്ട് ടു ടോക്ക് ടു ഹെർ. എന്തെങ്കിലുമൊക്കെ കലക്കി വെച്ചിട്ട് മോക്ടെയിൽ നിന്നൊരു പഞ്ചാര പേര്, ഇതെന്ത് കോമ്പിനേഷനാണല്ലേ. ഏത് കോമ്പിനേഷനും നന്നാവുന്നത് അത് കുടിക്കുന്ന ആളുടെ ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ എവിടെ താമസം? റൂം നമ്പർ 1B, ഫസ്റ്റ് ഫ്ലോർ, മീര ഗാർഡൻസ്, കവടിയാർ. 2BHK? ഷെയർഡ് അല്ല, ഒറ്റയ്ക്ക്. നൈസ്. റെന്റിനാ? നോ, സ്പോൺസർഡ്. ഓ, വെരി നൈസ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് റോങ്. ഇന്നിന് എന്താ പ്രോഗ്രാം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തേ? ഐ മീൻ, ആരുമായിട്ടെങ്കിലും അപ്പോയിൻമെന്റ് എങ്ങാനും? അപ്പോയിൻമെന്റ് നത്തിങ്.
ഇനിയിപ്പോൾ നേരെ ഫ്ലാറ്റിലേക്ക്. തേച്ച് നനച്ചൊന്ന് കുളിക്കണം, എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങണം. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ സമ്മതിച്ചില്ല. എന്നാ ഞാനും വരാം ഫ്ലാറ്റിലേക്ക്. ഐ മീൻ വി വിൽ ഹാവ് സം യു നോ സം ഫൺ. സോ യു വാണ്ട് ടു ഫക്ക് മീ? Sorry. Are you okay, Gina? Okay. Da, vellam kudik. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സജിൻ. യു ആർ ജസ്റ്റ് അൺബിലീവബിൾ. സെക്സിന് വേണ്ടി ഒരാൾക്ക് ഏതറ്റം വരെ പോകാൻ കഴിയും സജിൻ? തെരുവുനായ്ക്കൾ വരെ നാണിച്ച് പോവുമല്ലോ നിങ്ങളുടെ ഈ കഴപ്പ് കാണുമ്പോൾ. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എന്നെ തന്നെയാ. കാരണം എന്താണെന്നറിയോ? ഞാനിന്ന് ചെയ്യുന്ന ജോലിയല്ല, കുറെ നാൾ നിങ്ങളുടെ ഭാര്യയായിട്ടിരുന്നതുകൊണ്ട്. വേണ്ട, നമുക്ക് ആ സബ്ജക്റ്റ് വിടാം. അമ്മ അമ്മ മരിച്ചല്ലേ, കൊന്നൊന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം അവർക്ക് വേണ്ടിയിരുന്നത് ഒരു നേഴ്സിന്റെ കെയറിങ് അല്ല. അല്ല, അതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. എന്തായാലും കണ്ടതിലും ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. പക്ഷെ ഇനി എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടാവരുത്. പണ്ടെന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ ഒന്നിനും കൊള്ളാത്ത മാംസകഷ്ണാണെന്ന്. പക്ഷെ ഇന്ന് എൻ്റെ കസ്റ്റമേഴ്സ് എങ്കിലും അങ്ങനെ പറയില്ല.